ഏറ്റവും കണക്കനുസരിച്ച് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഇടത് മുന്നണിക്ക് വ്യക്തമായ മേൽക്കൈ ലഭിക്കുമെന്നും തുടർഭരണം ഉറപ്പെന്നും സിപിഎമ്മും എൽഡിഎഫും വിലയിരുത്തുന്നു. 81 സീറ്റുകളിൽ കുറയില്ലെന്നാണ് പ്രാഥമിക നിഗമനം. ജില്ലകളിലെ വിലയിരുത്തൽ നടക്കുന്നതേ ഉള്ളൂ. ജില്ലകളിലെ കണക്കുകൾ കൂടി ലഭിച്ചതിനു ശേഷം നാളെ അന്തിമ കണക്കിൽ എത്താനാകുമെന്നാണ് സിപിഎം കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളുമായി വടക്കൻ ജില്ലകളിൽ വൻ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. പല മണ്ഡലങ്ങളിലും യുഡിഎഫ് ബിജെപി രഹസ്യധാരണ ഉണ്ടായിരുന്നെങ്കിലും വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് അത് പ്രാവർത്തികമായില്ലെന്നതിന്റെ സൂചനയാണെന്ന് സിപിഎം നേതാക്കൾ പറയുന്നു. പ്രത്യേകിച്ച് തലശ്ശേരി ഗുരുവായൂർ മണ്ഡലങ്ങളിൽ അത് പ്രകടമായിട്ടുണ്ട്. ഇവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ദേശിച്ച ദിശയിൽ കൊണ്ടെത്തിക്കാനും തുടർഭരണം എന്ന ചർച്ചയിൽ പ്രതിപക്ഷത്തിനെ കുടുക്കിയിടാനും കഴിഞ്ഞത് എൽഡിഎഫിന്റെ വിജയം തന്നെയാണ്. പെൻഷൻ കിറ്റ് തുടങ്ങിയവയും സാധാരണ ജനങ്ങളുടെ പിന്തുണ കൂട്ടി. അതിനാൽ തന്നെ സാമൂഹികമായ ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് വോട്ടിങ്ങിനെ സാരമായി ബാധിച്ചിട്ടില്ല. എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരേട്ടൻ അവസാന നിമിഷം യുഡിഎഫിന് വേണ്ടി ആഹ്വാനം നടത്തിയെങ്കിലും അത് ഒരു ഗുണവും ചെയ്തില്ലെന്ന് മാത്രമല്ല നനഞ്ഞ പടക്കമാവുകയും ചെയ്തു. പോളിംഗ് ബൂത്തുകളിലെ വർദ്ധിച്ച സ്ത്രീ സാന്നിധ്യം തന്നെ ഇവ വ്യക്തമാക്കുന്നതാണ്. എല്ലാ കാലത്തെയും അപേക്ഷിച്ച് ഇക്കുറി സ്ത്രീകൾ ഇടത് മുന്നണിയെ വലിയ തോതിൽ പിന്തുണച്ചിട്ടുണ്ടെന്നാണ് സിപിഎം നേതാക്കളുടെ വിലയിരുത്തൽ. 14 ജില്ലകളിലും മികച്ച പ്രകടനം ഉണ്ടാകുമെന്നാണ് ഇടത് മുന്നണി അവകാശപ്പെടുന്നത്. കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ മാത്രമാണ് ചില ആശങ്കകൾ പ്രകടിപ്പിക്കുന്നത്. അവിടെ തിരിച്ചടി ഉണ്ടായാലും ആ തിരിച്ചടി കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ നികത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വരവോടെ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ സീറ്റുകൾ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. പത്തനംതിട്ട ജില്ലയിൽ നേരിയ തിരിച്ചടി ഉണ്ടായേക്കും. തൃശൂർ ജില്ലയിൽ ഇപ്പോഴത്തെ സ്ഥിതി തന്നെയായിരിക്കും. തൃശൂർ മണ്ഡലമൊഴികെ ബാക്കിയെല്ലാം വിജയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ മികച്ച നേട്ടമുണ്ടാകും. മലപ്പുറം ജില്ലയിൽ മുൻ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നല്ല പ്രകടനമുണ്ടാകും. വയനാട് ജില്ലയിൽ നിലവിലെ സ്ഥിതി തുടരുമെന്നും സിപിഎം വിലയിരുത്തുന്നു. അതേസമയം വോട്ടെടുപ്പ് ദിവസം ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന വാദ പ്രതിവാദങ്ങളും പുതുമുഖ സ്ഥാനാർത്ഥി പട്ടികയും ഗുണം ചെയ്യുമെന്നാണ് യുഡിഎഫിന്റെ അവകാശവാദം. 75-77 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നാണ് അവർ തറപ്പിച്ച് പറയുന്നത്. വോട്ടെടുപ്പ് ദിവസം എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരേട്ടൻ ശബരിമല വിഷയം കൂടുതൽ സജീവമാക്കി ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. അത് നേട്ടമായെന്നാണ് പൊതുവിലുള്ള യുഡിഎഫുകാരുടെ വിലയിരുത്തൽ. അതുവരെ സൂക്ഷിച്ച കരുതൽ വെടിഞ്ഞ് മുഖ്യമന്ത്രി തന്നെ ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയത് തെരഞ്ഞെടുപ്പ് ചിത്രം മാറ്റിമറിച്ചുവെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു. മുഖ്യമന്ത്രിയുടെ മറുപടി മറ്റ് നേതാക്കൾ കൂടി ഏറ്റെടുത്തതോടെ വോട്ടെടുപ്പ് ദിവസം ശബരിമല വിഷയം സജീവമാക്കി നിർത്താനായെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെയുള്ള വികാരം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. ശബരിമല വിഷയം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക കോൺഗ്രസിനാണെന്ന് സർവേ ഫലങ്ങളിലും സൂചിപ്പിച്ചിരുന്നു. ഇഎംസിസി കരാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് യുഡിഎഫ് കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. തീരദേശ മേഖലകളിലെ ശക്തമായ പോളിംഗ് ഇതിന്റെ സൂചനയാണ്. 45 പരം മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കുന്നത് തീരദേശ മേഖലയാണ്. ഇതിൽ ഭൂരിപക്ഷവും നേടുമെന്നാണ് യുഡിഎഫിന്റെ അവകാശവാദം. ഇരട്ട വോട്ടുകൾക്കെതിരായ നിലപാടും ഗുണകരമായിട്ടുണ്ടത്രേ. അതുകൊണ്ട് തന്നെയാണ് കാര്യമായ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നിട്ടില്ലെന്നും കോൺഗ്രസ് അവകാശപ്പെടുന്നത്. പുതുമുഖങ്ങളെ രംഗത്തിറക്കിയതാണ് മറ്റൊരു നേട്ടമായി യുഡിഎഫ് കരുതുന്നത്. പ്രത്യേകിച്ച് നിയമന വിവാദങ്ങളിൽ യുവാക്കളിൽ ഇടത് മുന്നണിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമ്പോൾ പതിവിന് വിരുദ്ധമായി നേതാക്കളും അണികളും ഒന്നിച്ചു നിന്ന് എതിർത്തതോടെ ലതികാ സുഭാഷിന്റെ പ്രതിഷേധത്തിന്റെ ശക്തിയും കുറയ്ക്കാനായി. മലപ്പുറത്ത് ലീഗിന് ഒരു കോട്ടവും ഉണ്ടാകില്ല. തൃശൂരിലും ആലപ്പുഴയിലും കൊല്ലത്തും കോൺഗ്രസിന്റെ നില മെച്ചപ്പെടും. എറണാകുളത്തും കോട്ടയത്തും നല്ല വിജയം നേടുമെന്നും അവർ അവകാശപ്പെടുന്നു. ലീഗ് കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിച്ചാലും കോൺഗ്രസ് കുറഞ്ഞത് 45-50 സീറ്റുകൾ നേടിയാലേ അധികാരം പിടിച്ചെടുക്കാനാകൂ. ജോസഫ് ഗ്രൂപ്പും RSPയും തരക്കേടില്ലാത്ത എണ്ണം സീറ്റുകൾ നേടുകയും വേണം. അതുണ്ടാകുമോ എന്നാണ് സംശയം. ഏതായാലും അടുത്ത മാസം 2-ാം തീയതി വരെ കാത്തിരിക്കാം.